ഒരാൾ 10-20 വർഷമായിട്ട് താമസിക്കുന്ന ഒരു വീട് വാസയോഗ്യമല്ല എന്ന് ഒരു സുപ്രഭാതത്തിൽ പോയി പറയാനുള്ള യാതൊരു റൈറ്റും ഒരു വാസ്തു കൺസൾട്ടന്റിനും ഇല്ല. നമസ്കാരം. നമസ്കാരം. അലക്സാഞ്ചന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിവിൽ എഞ്ചിനീയറും വാസ്തു എക്സ്പേർട്ടുമായ ഉണ്ണികൃഷ്ണൻ നായരാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നേരത്തെ 3 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും കാണാത്തവർ തീർച്ചയായും പോയി കാണുക. ഇപ്രാവശ്യം നമുക്ക് അതേ വിഷയം, അതായത് വാസ്തുവിൽ തന്നെ കുറേ ചോദ്യങ്ങളും കൂടെ ചോദിച്ച് മനസ്സിലാക്കാം. വടക്ക് കിഴക്ക് ദർശനമുള്ള വീടാണ് ഏറ്റവും ഉചിതം അല്ലെങ്കിൽ നല്ലതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതിനകത്ത് വടക്ക് കിഴക്കെന്നല്ല, വടക്കും കിഴക്കും ദർശനമുള്ള വീടുകളാണ് നമ്മൾ കൂടുതൽ നല്ലതായിട്ട് വാസ്തു കണക്കാക്കുന്നത്. പക്ഷേ അതിനൊരു സയൻറ്റിഫിക് ബേസിസ് ഉണ്ട്. നമ്മൾ ഈ സൺലൈറ്റ്, മോർണിംഗ് സൺലൈറ്റാണ് നമുക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ. അത് സയൻസ് പഠിച്ച് എല്ലാവർക്കും അറിയാം, നമുക്ക് മോർണിംഗ് സൺലൈറ്റിനാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ അത് ആ റൈറ്റ് ക്വാണ്ടം ഓഫ് യു വി റൈസ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ വിറ്റാമിൻ ഡിയുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന, ഇമ്മ്യൂണിറ്റി ലോങ് ലൈഫിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന സൺറൈസ് നമുക്ക് രാവിലെ വരുന്നത് ഫ്രണ്ട് ഭാഗത്ത് കിട്ടുക. അതായത് നമ്മൾ കൂടുതൽ പകൽ ചിലവഴിക്കുന്ന സമയങ്ങൾ വീട്ടിൻ്റെ ഫ്രണ്ടിലാണല്ലോ. അപ്പോൾ ആ ഫ്രണ്ട് ഭാഗത്ത് കിട്ടുക എന്നുള്ള സയൻറ്റിഫിക് ബേസിസിലാണ് ഈ ഒരു കോൺസെപ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു ദൈവികമായ തലത്തിലൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടെങ്കിലും സയൻസാണ് ഇതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ഇത്. നമ്മൾ വാസ്തു എന്ന് പറയുന്നത് പ്യൂർലി സയൻറ്റിഫിക് ആണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വടക്കും കിഴക്കും. ഇനി വടക്ക് കിഴക്ക് ഭാഗത്തുകൂടെയാണ് പോസിറ്റീവ് എനർജി അകത്തേക്ക് കടക്കുന്നതെന്ന്, നമ്മൾ കോസ്മിക് എനർജി നമുക്ക് അകത്തേക്ക് കടക്കുന്നതെന്നുള്ള രീതിയിൽ ആ വാസ്തുവിൽ തിയറി ഉള്ളതും ഇതേ കാരണം കൊണ്ട് തന്നെയാണ്. അപ്പം എപ്പോഴും പ്രിഫറബിളി മറ്റ് ദർശനങ്ങൾ മോശമെന്നല്ല. ഇപ്പോൾ വാസ്തുവിനെ നമ്മൾ നോക്കിക്കാണേണ്ടത്, നമ്മൾ ചിലപ്പോൾ ഇന്ത്യയിൽ ഉള്ള വാസ്തു അതേപോലെ ആയിരിക്കില്ല ആസ്ട്രേലിയയിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ അഡോപ്റ്റ് ചെയ്യേണ്ടത്. അവിടെയാണ് ഈ ഒരു പോയിന്റ് നമ്മൾ അറിയേണ്ടത്. കോൾഡ് വെതർ കൺട്രീസിൽ വേറെ രീതിയിലാണ് അത് അഡോപ്റ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾസ് സെയിം ആയിരിക്കും. പക്ഷേ ഇത് അഡോപ്റ്റ് ചെയ്യുന്നത് ബേസിസ് എന്ന് പറയുന്നത് ഈ സയൻസാണ്. അതായത് സൺ നമുക്ക് എത്രമാത്രം ബെനിഫിഷ്യൽ ആവുന്നു, വീട്ടിലേക്ക് സൂര്യപ്രകാശവും കാറ്റും എങ്ങനെ കടന്നു വരുന്നു, ഇതാണ് വാസ്തുവിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇപ്പോൾ തിയററ്റിക്കലി പറയുന്നതിന് ഫിലോസഫിക്കലായിട്ടും വേദാന്ത പെർസ്പെക്റ്റീവിലൊക്കെ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സയൻസാണ്. വാസ്തു ശരിക്കും നമ്മൾ നോക്കിക്കാണേണ്ടത് ഒരു ഹാപ്പിനെസ് ആർക്കിടെക്ചറായിട്ടാണ്. വാസ്തുവിനെ നമുക്ക് ശരിക്കും പറയേണ്ടത് ഹാപ്പിനെസ് ആർക്കിടെക്ചർ എന്നാണ്. അതായത് എങ്ങനെയാണ് ഹാപ്പിനെസ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്, അത് നമ്മുടെ ബിൽഡിംഗ് ഓർ ഇപ്പോൾ നേച്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു ഭൂമിയിൽ നമ്മളൊരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ ആ നാച്ചുറൽ എലിമെൻറ്റ്സ് എല്ലാം അവിടെ വളരെ സിംബയോട്ടിക് ആയിട്ടുള്ള ഒരു അസോസിയേഷനിലായിരിക്കും കിടക്കുന്നത്. അവിടെ നമ്മളൊരു ഓർഗാനിക് എലിമെൻ്റ് ആയിട്ട് വീട്ടിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് വാസ്തുവിൻ്റെ അടിസ്ഥാന തത്വം. അപ്പം നമുക്കിപ്പം ശരിക്കും കിഴക്കോട്ട് ദർശനം അല്ലെങ്കിൽ വടക്കോട്ട് ദർശനം കിട്ടാതെ വരികയാണെങ്കിൽ അതിന് ഒരു പോംവഴിയായിട്ട് എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? അതിന് പോംവഴി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പടിഞ്ഞാറോ തെക്കോ മോശം എന്നുള്ള രീതിയിലല്ല എടുക്കേണ്ടത്. അതിനുള്ള പോയി നമ്മൾ വടക്കും കിഴക്കും മാക്സിമം നമ്പർ ഓഫ് ഓപ്പണിങ്സ് കൊടുത്തുകൊണ്ട് വേണം നമ്മളത് പരിഹരിക്കാൻ. അതായത് സൺലൈറ്റ് വിൻഡും അകത്ത് കിടക്കുന്ന രീതിയിൽ വടക്കും കിഴക്കും നമ്മൾ ഓപ്പണിങ്സിൻ്റെ എണ്ണം കൂട്ടുക. ഇൻ കേസ് നമുക്ക് സൗത്തേ കിട്ടിയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് വെസ്റ്റേ കിട്ടിയുള്ളൂ, മോശമാണെന്ന് വിചാരിച്ച് നമ്മളതിനെ തള്ളിക്കളയല്ല വേണ്ടത്. നമുക്കിപ്പോൾ റോഡ് വെസ്റ്റിലോ സൗത്തിലോ ആണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ ഒരു ദർശനമേ കിട്ടുകയുള്ളൂ. പക്ഷേ അവിടെ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ഓപ്പണിങ്സ് നമ്മൾ ഈസ്റ്റിൽ അല്ലെങ്കിൽ നമ്മൾ നോർത്തിൽ കൊടുത്തുകൊണ്ട് നമ്മളിത് പരിഹരിക്കണം. അല്ലാതെ വേറൊരു എന്താ പറയുക താന്ത്രികമായിട്ടുള്ള പരിഹാരമൊന്നും അതിനകത്തില്ല. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള ഈ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി, എങ്ങനെ വീട്ടിൽ സൺറൈസ് അകത്തേക്ക് മാക്സിമം കൊണ്ടുവരാൻ പറ്റും, ഇതാണ് അതിൻ്റെ തിയറി. ഇപ്പം കിഴക്കോട്ട് പണിഞ്ഞാലും മുൻവശം കയറി വരുന്ന വാതിൽ കിഴക്കോട്ടാണെങ്കിൽ പോലും ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഷെഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റൂമോ വേറെന്തെങ്കിലും ഒരു തടസ്സം മുൻവശത്ത് മതിലായിട്ടോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ ആ ഒരു ഗുണം ഉദ്ദേശിക്കുന്ന ഗുണം കിട്ടാതെ വരുമോ? അത് കിട്ടാതെ വരാം. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒബ്സ്ട്രക്ഷൻസ് നമ്മൾ ഉണ്ടോ എന്ന് നോക്കണം. കാര്യം ഇപ്പോൾ കിഴക്കോട് നമ്മൾ ദർശനം വെച്ചുകൊണ്ട് മാത്രം ആയില്ല, അവിടെ ഒരു വലിയ മതിൽ കെട്ടി കോട്ട മതിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം നടക്കില്ല, എയർ ഫ്ലോ അകത്തേക്ക് വരുന്നില്ല. അതെ, അപ്പം നമ്മൾ അത് കിഴക്ക് ഭാഗത്ത് ദർശനം കൊടുത്തിട്ട് മൊത്തം നമ്മളിങ്ങനെ അവിടെ ആ ഭാഗം ഡിപ്ലീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് ഫുൾ ക്ലോസ്ഡ് ആയിട്ട് ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ വാസ്തുവിൻ്റെ ബെനിഫിറ്റ് പോയി. അവിടെ ഈസ്റ്റ് ദർശനം അങ്ങനെ ഒരു കാര്യമില്ല. നമ്മൾ ശരിക്കും സൺലൈറ്റ് മാക്സിമം വീട്ടിനകത്തോട്ട് കൊണ്ടുവരിക, അതാണ് അതിനകത്തുള്ള തിയറി. ആ ഒരു തിയറി ഇംപ്ലിമെൻ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ കിഴക്കോട്ട് വീട് തിരിഞ്ഞിരിക്കുക അല്ലെങ്കിൽ മുഖം തിരിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ വീട്ടിൻ്റെ മഹാദ്വാരം എന്ന് പറയുന്ന മെയിൻ ഡോർ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, മാക്സിമം നമുക്ക് സൺലൈറ്റും വിൻഡും അകത്തേക്ക് കടക്കുന്ന രീതിയിലുള്ള നമ്മൾ വെന്റിലേഷനും ഇതും കൊടുക്കണം. അല്ല വിൻഡോയും
ഡോസും കൊടുക്കണം. അതനുസരിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാതെടുക്കാമെന്നേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഒരു ഹാർഡ് കോർ ഒരു പ്രിൻസിപ്പിൾസ് ഒന്നുമില്ല. അതുപോലെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ വീടിൻ്റെ ദർശനം കിഴക്കോട്ടാണ് അല്ലെ വടക്കോട്ടാണ് എന്നിട്ടും വിചാരിക്കുന്ന അല്ലെ ഉദ്ദേശിക്കുന്ന അത്രയും ഐശ്വര്യം കിട്ടുന്നില്ല, അല്ലെങ്കിൽ പല പല പ്രശ്നങ്ങളുണ്ടാവുന്നു, രോഗങ്ങളുണ്ടാവുന്നു, സാമ്പത്തികമായി ബുദ്ധിമുട്ട് വരുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ മറ്റനവധി കാണും. എന്നാൽ പോലും ഏറ്റവും കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള പ്രശ്നങ്ങൾ കോമൺ ആയിട്ട് കണ്ടത് ശരിക്കും പറഞ്ഞാൽ എനർജിയുടെ ബ്ലോക്കാണ് നമ്മൾ ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ വീട്ടിനകത്തേക്ക് എനർജി ഫ്ലോ കൃത്യമായിട്ട് കയറി അതിനുള്ളിൽ നിൽക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ എനർജി ബാലൻസ് നമ്മൾ പ്രോപ്പർ ആവാത്തതുകൊണ്ടാണ് ഈ പ്രോബ്ലം എല്ലാം വരുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും വാസ്തുവിനെ പറ്റി ആളുകൾ ചിന്തിക്കുന്നത് ഒന്നുകിൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ വരുമ്പോഴാണ്, ഇല്ലെങ്കിൽ ഒരു ഡിസ്കംഫേർട്ട് വരുമ്പോഴാണ്. ഈ ഡിസാറ്റിസ്ഫാക്ഷനും ഡിസ്കംഫേർട്ടുമാണ് വാസ്തുവിലേക്ക് ആളുകളെ തോട്ട് കൊണ്ടുവരുന്നത് തന്നെ. അപ്പോൾ അതിന് ബേസിസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വാസ്തു മാത്രമായിരിക്കണം എന്നില്ല, നമുക്കൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, അതിന് ബേസിലിട്ടാണ് കാര്യങ്ങൾ പലതും വരുന്നത്. അപ്പോൾ വാസ്തു ചില സ്ഥലങ്ങളിൽ ഞാൻ പോയി നോക്കുമ്പോൾ പ്രശ്നങ്ങൾ ഒരു ചില ആളുകൾ 5-6 വാസ്തു കൺസൾട്ടൻസ് വന്ന് നോക്കി പോയിട്ട് വീണ്ടും വാസ്തു കൺസൾട്ടൻസിനെ വിളിച്ച് നോക്കിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം അവരൊരിക്കലും സാറ്റിസ്ഫൈഡ് ആവാത്ത കാരണം അവർ ഈ പ്രിൻസിപ്പിൾസ് ഒന്നും അഡോപ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ചെയ്യാതെ വീണ്ടും അടുത്ത ആളിലേക്ക് പോവുകയും, കാരണം ഇതിനെ ഇങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്യുക എന്ന് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ ദുരിതങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും മാറുന്നില്ല. നമ്മൾ അതിനകത്ത് ആ കോൺസെപ്റ്റ് ഒരാൾ വന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കിയിട്ട് ആ ചേഞ്ച് വരുന്നുണ്ടോ ഇല്ലയോ നമ്മൾ നോക്കണം. നോക്കാതെ ഒരു 10-12 പേരെ അത് വിളിച്ച് കാണിച്ചത്, ഇപ്പോൾ ഒരുപാട് വാസ്തു കൺസൾട്ടൻസ് ഉണ്ട്, ഓരോരുത്തരും ഓരോ സ്കൂൾ ഓഫ് തോട്ടിൽ പെടുന്നതായിരിക്കും, ഓരോ രീതിയിലായിരിക്കും അവർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അവരുടെ ഈ സയൻസിനെ പല രീതിയിലാണ് ആളുകൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാം തോട്ടുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലല്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ആചാര്യൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിക്കുക, അത് കൃത്യമായിട്ട് ചെയ്യുക, ആ ബെനിഫിറ്റ് നമുക്ക് വരുന്നുണ്ടോ ഇല്ലയോ നമ്മൾ നോക്കുക. മോസ്റ്റ് പ്രോബബ്ലി 100% നല്ല ആചാര്യന്മാർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബെനിഫിറ്റ് കിട്ടിയിരിക്കും, അതിനത് മാറ്റമൊന്നുമില്ല. അതുപോലെ വേറൊന്ന് ചോദിക്കാനുള്ളത്, വാസ്തു നിയമങ്ങൾ വ്യതിചലിക്കാതെ പാലിക്കേണ്ടതായിട്ടുണ്ടോ? ഈ വാസ്തു നിയമങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, വാസ്തു എന്ന് പറയുന്ന ഒരു റൂൾ ബുക്കല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കാനുള്ള പോയിന്റ്, വാസ്തു ഒരു റൂൾ ബുക്കല്ല, ഒരു ഗൈഡ് ലൈനാണ്. ആ ഗൈഡ് ലൈൻസ് നമുക്ക് വേണമെങ്കിൽ പാലിക്കാം, വേണ്ടെങ്കിൽ നമുക്ക് വിടാം, അത് നമ്മളുടെ ചോയ്സാണ്. പക്ഷേ ഈ ഗൈഡ് ലൈനിൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടാൻ അല്ലെങ്കിൽ കംഫർട്ട് കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോൺ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത് നമ്മൾ അപ്ലൈ ചെയ്യുക. അതിന് പ്രത്യേകിച്ച് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നോ അല്ലെങ്കിൽ റൂൾ ബുക്കൊന്നോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അത് നിയമം പാലിക്കുക എന്ന് അത് പാലിക്കപ്പെടേണ്ടതാണെന്ന് വിശ്വസിക്കുന്നിടത്താണ് ഈ പ്രശ്നം. നമ്മൾ നമുക്കത് വേണോ വേണ്ടയോ എന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ആ ഗൈഡ് ലൈൻ ഇങ്ങനെ ഒരു പ്രോസസ് നമ്മുടെ രാഷ്ട്ര സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ആർക്കിടെക്ചറൽ സയൻസ്, ഞാൻ എപ്പോഴും എടുത്ത് പറയും ഹാപ്പിനെസ് ആർക്കിടെക്ചറൽ സയൻസ്, നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ ബെനിഫിറ്റ്, ഇത് നമ്മൾ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമ്മളതിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. ഈ മാറ്റങ്ങൾ നമ്മൾ പ്രിൻസിപ്പിൾസിനെതിരാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. നമുക്കത് തൊടാം, ഒരു ഇത് അങ്ങനെ തന്നെ ഇരിക്കണം. ചിലർ പറയാറുണ്ട് ഇന്ന സ്ഥലത്ത് തന്നെ ഇരിക്കണം, അങ്ങനെ ഇല്ലത്. നമുക്കത് ആലോചിക്കാം, നമുക്ക് യുക്തി തന്നിട്ടുണ്ട്, ഇതിങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ആചാര്യന്മാർ ഇതിനകത്ത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിന് നമുക്ക് ആ രീതിയിൽ വേണം അതിനെ സമീപിക്കാൻ. അല്ലെങ്കിൽ പണ്ട് പറഞ്ഞൊരു കാര്യത്തിന് അങ്ങനെ എടുത്ത് നമ്മൾ അതേ കാര്യം അങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല വാസ്തുവിൻ്റെ അടിസ്ഥാനം. നമുക്കത് കാലഘട്ടത്തിനനുസരിച്ച് നമ്മളതിനെ തിയറിയെ പരിഷ്കരിക്കണം. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക്, ഞാൻ നേരത്തെ എപ്പോഴും പറയാം, ഈ വെൻറ്റിലേഷൻ്റെയും ഹീറ്റ് ഇതിൻ്റെയും ലൈറ്റിൻ്റെയും കാര്യം പറയുമ്പോൾ, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ സോഴ്സുകളുണ്ടല്ലോ. സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരാം, എന്തുകൊണ്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ സോഴ്സിൻ്റെ കാലത്ത് ഇത് പറയുന്നു? പക്ഷെ അവിടെയാണ് നമ്മൾ നേച്ചർ എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു നേച്ചറിൻ്റെ ഒരു പാർട്ട്, ഒരു ഓർഗാനിസം ആയിട്ടാണ് വീട്ടിനെ കാണുന്നത്. നേച്ചറിൻ്റെ പാർട്ടുമായിട്ട് എങ്ങനെ നമുക്കതിനെ ബ്ലെൻഡ് ചെയ്യാം, നേച്ചറിൻ്റെ ഒരു ഭാഗമാണ് വീട്, അതിനെ ഭാഗമാക്കി നമ്മൾ മാറ്റുകയാണ് വാസ്തുവിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അത് നേച്ചുറലാണ്, നേച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഈവൻ ഈ ടോയ്ലറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ടോയ്ലറ്റ് ഒരിക്കലും വാസ്തു പ്രകാരം നമ്മൾ വീടിനകത്ത് കൊടുക്കാൻ പാടില്ല. പക്ഷെ നമുക്കിപ്പോൾ ഈ കാലഘട്ടത്തിൽ അത് പറ്റില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, വീടിന് ടോയ്ലറ്റിൻ്റെ വീടിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ നമുക്ക് ഏത് പാർട്ടിലാണ് കൊടുക്കേണ്ടത്, ഏത് എലിമെൻ്റ്, ഈ 5 എലിമെൻസിനകത്ത് ഏത് എലിമെൻറ്റിൻ്റെ ഭാഗത്താണ് ഇത് വരുന്നത്, ആ എലിമെൻറ്റ് നമ്മൾ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നോർത്ത് വെസ്റ്റ് എന്നുള്ള സെക്ടറിലേക്ക് ടോയ്ലറ്റിനെ കൊണ്ടുപോകുന്നു, ഇതാണ് അതിൻ്റെ തിയറി. അപ്പോൾ കാലത്തിനനുസരിച്ച് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടല്ലോ. വന്നിട്ടുണ്ട് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്, പുതിയ പുതിയ പ്രപ്പോസിഷൻസ് വരുന്നുണ്ട്, പുതിയ പുതിയ തിയറീസ് വരുന്നുണ്ട്. വാസ്തുവിനെ അത് സ്റ്റഡി ചെയ്യുന്നുണ്ട് ആളുകൾ, അത് റിസർച്ചാണത്. അതിപ്പം ഇങ്ങനെ ചെയ്തപ്പോൾ, കാര്യം നമ്മളിപ്പോൾ എനിക്ക് തന്നെ, ഞാൻ ഈ 21 വർഷമായി ചെയ്യുന്ന വീടുകളിൽ
എനിക്കറിയാം 20 വർഷം മുമ്പ് ചെയ്ത ആളുടെ വീട് പ്ലാൻ വരച്ചപ്പോൾ സമയത്ത് ആ ആളുടെ വീട് എങ്ങനെ വരച്ചിരിക്കുന്നു, അയാളുടെ ലൈഫ് ഞാൻ ഈ 21 വർഷമായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് ഇതിനകത്തുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. ഡയറക്റ്റ്ലി നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ്, അല്ല നമ്മളൊരു ആസ് സച്ച് പഴയ ഒരു കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെയല്ല. നമ്മളിത് ചെയ്തപ്പോൾ പുള്ളിക്ക് എന്താണ് റിസൾട്ട് വന്നത്, ആ റിസൾട്ട് നമുക്ക് സ്റ്റഡീഡാണ്. അതാണ് നമ്മൾ ഇനിയുള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ചെയ്തപ്പോൾ ഇന്ന റിസൾട്ട് ഉണ്ടായി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഈ ഇത് അഡോപ്റ്റ് ചെയ്യാം, നമുക്കത് ആ മാറ്റം വരും. അത് കൺവിൻസിങ് ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഒരാൾക്ക് മാത്രമല്ല, ഒരുപാട് പേരുടെ കാര്യങ്ങൾ നമ്മൾ കേസ് സ്റ്റഡി ആയിട്ട് എടുത്തിട്ടാണ് ഇത് പറയുന്നത്. എല്ലാത്തിനും ചെയ്യാം. ഫ്ലാറ്റിലും വാസ്തു ഇല്ലെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഫ്ലാറ്റിലും വാസ്തു ഉണ്ട്, ഭൂമിയുമായിട്ട് നമ്മൾ ഇത് ഭൂമിയിൽ തന്നെ നിൽക്കുന്ന ഒരു സ്ട്രക്ചറല്ലേ. ഇതൊരു എത്ര ഇപ്പം നമ്മളിരിക്കുന്നത് ഇപ്പോൾ ഒരു 10-ാമത്തെ നിലയിലുള്ള ഒരു റൂമിലാണെങ്കിൽ ഈ റൂം ഇത് ഭൂമിയിൽ നിൽക്കുന്ന ഒരു ബിൽഡിംഗാണ്. ഇത് നേച്ചറിൻ്റെ ഭാഗമാണ്. നമ്മൾ നേച്ചറിനെ വിട്ടിട്ടല്ല നമ്മൾ ഇത് കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ട് വാസ്തു എല്ലായിടത്തും ആപ്ലിക്കബിളാണ്. നമ്മളൊരിക്കലും അതിന് വീടായിരിക്കണം അല്ലെങ്കിൽ ഇന്നത്രയും ഇത്രയും ഒരു ഡയമെൻഷനിലുള്ള പ്ലോട്ടിൽ മാത്രമേ വാസ്തു വരുന്നു എന്ന് ഞാൻ വാസ്തുവിനെ കുറിച്ചുള്ള നോളജ് നമ്മൾ ലിമിറ്റ് ചെയ്യണം. വാസ്തു എന്ന് പറഞ്ഞാൽ മച്ച് വൈഡർ സ്കോപ്പുള്ള ഒരു കാര്യമാണ്. നമ്മൾ അങ്ങനെ വേണം അതിനെ ചിന്തിക്കാനായിട്ട്. ഒരു കെട്ടിടം പണിയുമ്പോൾ അതിന് ഇന്ന ഷേപ്പേ ആവാവൂ എന്നുണ്ടോ? അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണോ? അപ്പോൾ അത് നമ്മൾ ഇത് കുറച്ചൊരു നമ്മളിപ്പോൾ സയൻറ്റിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാസ്തു റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പാണ്. അതിന് കാരണം രണ്ടാണ്. ഒന്ന്, സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ലോഡ് ഇപ്പോൾ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോഡ് ഭൂമിയിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്, ഗ്രാജ്വലി നമ്മൾ ഭൂമിയെ ലോഡ് ചെയ്യുകയാണ്. ഈ ലോഡ് ചെയ്യുന്ന സമയത്ത് അത് ഈക്വിലിബ്രിയത്തിൽ താഴേക്ക് വരിക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. നമ്മൾ അൺബാലൻസ്ഡ് ആയിട്ട് ഒരിടത്ത് ഭാരം കൂട്ടുകയും ഒരിടത്ത് ഭാരം കുറയ്ക്കുകയും ചെയ്യുന്നതിന് പകരം നമ്മളൊരു ഇക്വിലിബ്രിയത്തിൽ ലോഡ് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾ കണക്കിലെടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, വാസ്തു എന്ന് പറയുന്നത് വെറും ഒരു ഫിലോസഫിക്കൽ തിയറി അല്ല, സയൻസാണത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ സ്ക്വയർ ഷേപ്പ് എന്തിന് കൊടുക്കുന്നു? ഇറ്റ്സ് ബാലൻസ്ഡ് ആണ്. പിന്നെ ക്രോസ് വെന്റിലേഷൻ എന്ന് പറയുന്നത് വാസ്തുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ്. ഈ ക്രോസ് വെന്റിലേഷൻ ഏറ്റവും കൂടുതൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ എളുപ്പം എപ്പോഴാണ്? ഒന്നുകിൽ സ്ക്വയർ ആയിരിക്കുക അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആയിരിക്കുക. നമ്മൾ വേറെ ഏത് ഷേപ്പ് വരച്ചാലും ഇത് പോസിബിൾ അല്ല. പിന്നെ ഫംഗ്ഷനാലിറ്റി, യൂട്ടിലിറ്റി വെച്ച് നോക്കുമ്പോൾ എപ്പോഴും റെക്റ്റാങ്കിളിനും സ്ക്വയറിനുമാണ് യൂട്ടിലിറ്റി സ്പേസ് കൂടുതൽ കിട്ടുന്നത്. ഇപ്പോൾ സർക്കുലർ ഷേപ്പിൽ കിട്ടുന്ന ഏരിയയും ഒരു ഇതിൽ കിട്ടുന്ന സ്ക്വയർ ഷേപ്പ് കിട്ടുന്ന ഏരിയയും തമ്മിൽ യൂട്ടിലിറ്റി, ഫംഗ്ഷനാലിറ്റി യൂട്ടിലിറ്റിയും കൂടുതൽ വരുന്നത് എപ്പോഴും സ്ക്വയറിനാണ്. അതുകൊണ്ടാണ് വാസ്തു ഐഡിയലായിട്ട് റെക്റ്റാങ്കിൾ സ്ക്വയർ കോമ്പിനേഷൻസിനെ പ്രിഫർ ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ബേസിസ്. ഇനി നമുക്ക് വേറൊരു ഷേപ്പിലാവുമോ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ വാസ്തുവിൻ്റെ ചില എക്സ്റ്റൻഷൻ പ്രിൻസിപ്പിൾസ് നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം എക്സ്റ്റൻഷൻസ് മാക്സിമം നോർത്തിലേക്കും ഈസ്റ്റിലോട്ടും മാത്രമേ ആവാവൂ, സൗത്തിലോട്ടും വെസ്റ്റിലോട്ടും വരരുത്. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ സണ്ണും ഈ പൊസിഷൻസും എല്ലാം ഇതിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലാണ് നമ്മളിതിനെ ഡിസൈൻ ചെയ്യുന്നത്. വാസ്തുപരമായിട്ട് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ എത്രമാത്രം സമൃദ്ധി ആ വീടിനുണ്ടാവും? വാസ്തുവിനോട്ട് ഇപ്പം വാസ്തുവിനെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇവോൾവ് ചെയ്ത് തന്ന ഒരു തിയറി അനുസരിച്ചിട്ട് നമുക്ക് വാസ്തുവിനെ മൂന്നായിട്ട് തിരിക്കാം. സൃഷ്ടി വാസ്തു, ചികിത്സാ വാസ്തു, പിന്നെ വർദ്ധമാന വാസ്തു. ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് ഇതിനെ കാണാം. സൃഷ്ടി വാസ്തു എന്ന് പറഞ്ഞാൽ ഒരു വേക്കൻറ്റ് പ്ലോട്ടിൽ നമ്മളൊരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്നു. അവിടെ നമുക്ക് ഒരുപാട് വാസ്തു പ്രിൻസിപ്പിൾസ് കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. കാര്യം ആ പ്ലോട്ട് വേക്കൻ്റ് ആണ്. അവിടെ നമുക്ക് നേച്ചറിൻ്റെ എലിമെൻറ്റ്സ് നമുക്ക് കാണാം. നമുക്കതിൻ്റെ തെർമൽ എങ്ങനെയാണ് അവിടുത്തെ ചൂടിൻ്റെ ഇത് എല്ലാം നമുക്ക് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. സൃഷ്ടി വാസ്തുവിൽ, ചികിത്സാ വാസ്തു എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഡിസാറ്റിസ്ഫാക്ഷൻ പോയിന്റിൽ അല്ലെങ്കിൽ ഒരു ഡിസ്കംഫേർട്ട് പോയിന്റിൽ ഒരാൾ നമ്മളോട് വന്ന് ചോദിക്കുന്നു എൻ്റെ വീട്ടിന് എന്തെങ്കിലും വാസ്തു പ്രശ്നങ്ങളുണ്ടോ എങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അവിടെയാണ് നമ്മൾ ചികിത്സാ വാസ്തു അപ്ലൈ ചെയ്യുന്നത്. ചികിത്സാ വാസ്തു എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന എനർജി ബാലൻസ് എവിടെയാണ് അതിൻ്റെ പ്രശ്നം എന്ന് കണ്ടുപിടിക്കുകയും ആ എനർജി ബാലൻസിനെ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് അവർക്ക് ഗുണകരമായ ഒന്ന് രീതിയിലേക്ക് നമ്മൾ മാറ്റിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ചികിത്സ. നമ്മൾ അസുഖം വരുമ്പോൾ ചികിത്സിക്കുന്ന പോലെ തന്നെയാണ് ഈ ചികിത്സാ വാസ്തു എന്ന് പറയുന്നത്. അല്ലാതെ അസുഖമായിട്ട് ബന്ധപ്പെടുത്തിയല്ല പറയുന്നത്, വീട്ടിനെ ചികിത്സിക്കുക. ഇനി വർത്തമാന വാസ്തു, വർത്തമാന വാസ്തുവിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്റ്റെൻഷൻസ് വരുന്നത്. നിലവിലൊരു കെട്ടിടത്തിനെ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് അതിന് വാസ്തുപരമായിട്ടുള്ള ഗുണം കിട്ടാൻ അതിന് എക്സ്റ്റെൻഷനും, ഇപ്പം മുകളിലോട്ടാവാം താഴോട്ടാവാം സൈഡിലോട്ടാവാം എവിടെയാണ് നമ്മുടെ റിക്വയർമെൻറ്റ് അതിന് ബേസ് ചെയ്തിട്ട് നമ്മൾ വർദ്ധമാന വാസ്തു എന്ന് പറയും. അപ്പോൾ ഈ മൂന്ന് പോയിൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൃഷ്ടി വാസ്തു, ചികിത്സാ വാസ്തു, വർദ്ധമാന വാസ്തു, ഇത് മൂന്നായിട്ട് നമ്മൾ ഈസി ആയിട്ട് ഇതിനെ തരംതിരിച്ച് കാണാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് സമൃദ്ധി കൊണ്ട് ഞാൻ നേരത്തെ ചോദ്യത്തിലേക്ക് വരാം, നമുക്ക് സമൃദ്ധി കൊണ്ടുവരാൻ പറ്റും. കാര്യം നമുക്ക് എവിടെയാണ് നമ്മുടെ പ്രശ്നമെന്ന് കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ
കൃത്യമായി പ്രോസ്പെരിറ്റി നമുക്ക് കൊണ്ടുവരാനായിട്ട് വാസ്തുവിൽ ടൂൾസ് അവൈലബിൾ ആണ്. അത് ഈ പറഞ്ഞാൽ വാസ്തുവിൻ്റെ താന്ത്രിക് ടൂൾസ് അല്ല ഞാൻ പറയുന്നത്, താന്ത്രിക് ടൂൾസ് ഉണ്ട്, അതായത് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ കറക്ഷൻസ് ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും അല്ല ഞാൻ പറയുന്നത്. നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഓറിയൻറ്റേഷനും അതിൻ്റെ സ്ട്രക്ചറൽ ചേഞ്ച് അതിൻ്റെ ആർക്കിടെക്ചറൽ ചേഞ്ചിലൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അത് ചിലപ്പോൾ വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും, ചില ആളുകൾ വലിയ മാറ്റമൊക്കെ പ്രതീക്ഷിച്ചിരിക്കും, പക്ഷേ ചെറിയ കൊച്ചു കൊച്ചു മാറ്റങ്ങളിലൂടെ നമുക്ക് ഈ സംഭവം നേടിയെടുക്കാൻ പറ്റും. അത് നമ്മൾ നല്ല രീതിയിൽ ആ ബിൽഡിങ്ങിനെ അനലൈസ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഒരു വാസ്തു വിദഗ്ധൻ വീടിന് ചികിത്സ ആവശ്യമുണ്ടെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആ അത് നല്ല ചോദ്യമാണ്. കാര്യം നമ്മളിപ്പോൾ ചികിത്സ ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല നമ്മുടെ വീട്ടിനൊരു വാസ്തു പ്രശ്നമുണ്ടോ എന്നുള്ളത്. ഇപ്പം ചില ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഡിസ്കംഫർട്ടിൽ എത്തുമ്പോൾ അവർ ചിന്തിക്കും അത് എനിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് എനിക്ക് തോന്നും. അങ്ങനെ ചില ആളുകളുണ്ട് ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ ഈ പ്രശ്നങ്ങൾക്ക് കാരണം വാസ്തു ആണോ എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെ ഇതെങ്ങനെയാണ് ആവശ്യമുണ്ട് നമ്മളൊരു ഒരു പ്രിലിമിനറി അനാലിസിസ് നടത്തിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതിന് ശരിക്കും ഒരു വാസ്തു വിദഗ്ധൻ വീട്ടിൽ സ്റ്റെപ്പ് ഇൻ ചെയ്യണം. ഇപ്പം നമ്മളിപ്പോൾ ഓൺലൈനിൽ കൺസൾട്ട് ചെയ്യും അല്ലെങ്കിൽ പ്ലാൻ നോക്കി നമ്മൾ പറയുകയൊക്കെ ചെയ്യും, പക്ഷേ വീട്ടിൽ സ്റ്റെപ്പ് ഇൻ ചെയ്താൽ മാത്രമേ ഒരു വാസ്തു വിദഗ്ധനത് മനസ്സിലാവുകയുള്ളൂ അവിടെ എനർജി ബാലൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം നമുക്കതിന് ഞാൻ പല ടൂൾസ് ഞാൻ നേരത്തെ പറഞ്ഞ പെൻഡുലം പോലുള്ള ടൂൾസ് പോലും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മൾ ആ ഒരു വീട്ടിൽ ചെന്നിട്ട് നമ്മളതിൻ്റെ ബേസിക്കായിട്ടുള്ള ഔട്ട്സൈഡ് ഞാനിപ്പോൾ സാധാരണ ചെയ്യുന്നൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ പ്രദക്ഷിണം വയ്ക്കും, അതിന് മൊത്തത്തിൽ നടക്കും. നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് ആ വീട് നോക്കാനുള്ളൊരു പെർമിഷൻ, ഈ ചെയ്ത സ്ഥപതി ആരാണെന്ന് എനിക്കറിയില്ല, ഈ വീട് ചെയ്തിരിക്കുന്ന സ്ഥപതി ആരാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ സ്ഥപതിയോട് ഞാനൊരു അനുവാദം ചോദിക്കും മനസ്സുകൊണ്ട്. ഈ അനുവാദം ചോദിച്ചാൽ മാത്രമേ എനിക്കിതിനകത്ത്, ചില വീടുകളിൽ ഞാൻ റൗണ്ട് ചെയ്തിട്ട് കയറാതിരുന്ന വീടുകളുണ്ട്. കാര്യം അത് നമ്മുടെ ഉള്ളിലാണ് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വരുന്നത്. അത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് ലോജിക്കലി ഒന്നും പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. പക്ഷേ ആ വീടിൻ്റെ ചുറ്റും വയ്ക്കുമ്പോഴത്തേക്കും നമുക്കറിയാം അവിടെ ഒരു പ്രശ്നമുണ്ടോ ഇല്ല എന്ന് ആദ്യം തന്നെ സെൻസ് ചെയ്യും. പിന്നെ ഈ സ്ഥപതിയുടെ അനുവാദം വാങ്ങിയിട്ട് നമ്മളകത്ത് കയറും. ഈ സ്ഥപതി അനുവാദം ത്രൂ നമ്മുടെ ഇൻ്റേർണൽ കമ്മ്യൂണിക്കേഷനാണ് അല്ലാതെ. അപ്പോൾ ആ ആളുടെ കറക്ഷനാണ് നമ്മൾ, ആ ആൾ വെച്ച വീടാണ് നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് കയറി കഴിയുമ്പോൾ ഞാൻ നമ്മൾ ബേസിക് പ്രിൻസിപ്പിൾസ് എന്താണ് അവിടെ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ ബേസിക് പ്രിൻസിപ്പിൾസ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പം ഫണ്ടമെൻ്റലി നമ്മൾ നോക്കുന്നത് സൗത്ത് സൈഡ് താന്ന് കിടക്കുന്നോ അല്ലെങ്കിൽ കന്നിമൂല ഭാഗം താന്ന് കിടക്കുന്നോ ഓപ്പണാണോ, വടക്ക് ഭാഗം പൊങ്ങിക്കിടക്കുകയാണോ, അതുപോലെ അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ നമ്മൾ നോക്കും. പൊസിഷൻ ഓഫ് വെൽ, സെപ്റ്റിക് ടാങ്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യും. ഇതെല്ലാം അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ തീരുമാനിക്കുകയാണ് നമുക്ക് അവിടെ. അപ്പം അപ്പോഴും ഞാൻ ഈ വീടിൻ്റെ ഉടമസ്ഥനോട് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്കുണ്ടോ, ആ നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നൊന്നും ചോദിക്കില്ല. അത് നമ്മൾ തന്നെയാണ് പലപ്പോഴും പറയുന്നത്, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വാസ്തുപരമായിട്ട് കാണുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇനി ഇല്ലെങ്കിൽ അത് വിട്ടേക്കുക. നമ്മൾ അതിന് ഇല്ലാതെ ആ പ്രശ്നം ഞാൻ പറയുന്നത് കാരണം വീണ്ടും ആ പ്രശ്നം ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഫണ്ടമെൻ്റലി നമ്മളത് കണ്ടുപിടിച്ചിട്ട് ഇത്ര ഇത്ര കാര്യങ്ങൾ, അപ്പോൾ റെക്ടിഫിക്കേഷൻ മിനിമലായിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് അതിനെ ചികിത്സിക്കാൻ പറ്റുന്നത്. അത് നേരത്തെ പറഞ്ഞു ചികിത്സാ വസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രിൻസിപ്പിൾ അതാണ്. നമ്മൾ ചികിത്സിക്കാൻ കയറി അങ്ങ് മൊത്തം ഇടിച്ച് പൊളിച്ച് മൊത്തത്തിൽ മാറ്റി റെക്കമെൻഡ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതല്ല, നമുക്കവിടെ മിനിമം കാര്യങ്ങൾ ചെയ്ത് എന്താണ് അവിടെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആ കറക്ഷനിലേക്ക് നമ്മൾ റെക്കമെൻഡേഷനിലേക്ക് പോകും. അവർ വില്ലിങ് ആണെങ്കിൽ അവരത് ചെയ്യുക. ഇനി ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല, നമുക്കങ്ങനെ പറയാനുള്ള റൈറ്റൊന്നുമില്ല. നിങ്ങൾ ചെയ്താലേ ഇത് നന്നാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ വരും എന്നും, ഇതൊന്നും നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളേ അല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ കൊള്ളാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുക. ഇനി ഇപ്പോൾ ചെയ്യാൻ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക, പൈസ വരും, പൈസ വരുമ്പോൾ ചെയ്യുക. പക്ഷേ ഇതാണ് ഇവിടുത്തെ വിഷയം. ഇനി ഇനി അല്ലെങ്കിൽ വിഷയം ചില, ഞാൻ അന്ന് രണ്ട് അനുഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അവർ പറഞ്ഞു ഏതോ വിദഗ്ധന്മാർ വന്ന് പറഞ്ഞു വാസയോഗ്യമേ അല്ല ഈ വീട്. ഞാനങ്ങനെ ഒരിക്കലും പറയാറില്ല, ഒരാൾ 10-20 വർഷമായിട്ട് താമസിക്കുന്ന ഒരു വീട് വാസയോഗ്യമല്ല എന്ന് ഒരു സുപ്രഭാതത്തിൽ പോയി പറയാനുള്ള യാതൊരു റൈറ്റും ഒരു വാസ്തു കൺസൾട്ടൻറ്റിനും ഇല്ല. നമ്മളവിടെ പോയിട്ട് സ്റ്റഡി ചെയ്തിട്ട് കാര്യം അയാൾ 10-20 വർഷമായിട്ട് അവിടെ ജീവിക്കുകയാണ്. അപ്പം ആ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ഓർഗാനിസം ലെവലിൽ പ്രകൃതിയുമായി പൊരുത്തപ്പെട്ട് കിടക്കുന്ന ഒരു സ്ട്രക്ചറിനകത്ത് പുള്ളി താമസിക്കുകയാണ്. അപ്പോൾ നമ്മൾ അയാളോട് പോയിട്ട് ഇത് വാസയോഗ്യമല്ല എന്ന് പറയുന്നിടത്ത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഞാൻ പറയാതൊരു കുറ്റമാണ്, അത് അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. ഇനി അതിനകത്ത് എന്തെങ്കിലും ഫണ്ടമെൻ്റലി ചില വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞ് കറക്റ്റ് ചെയ്തിട്ട് പുള്ളിക്കൊരു പ്രോസ്പെരിറ്റി കിട്ടണമെന്ന് നമ്മൾ ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ച് വേണം അത് ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മൾ ഇപ്പം ഞാനൊരു അതോറിറ്റി ആയിട്ട് ഇത് വന്നിരുന്ന് പറയുകയാണ് നിങ്ങളത് ചെയ്താൽ നിങ്ങൾക്ക് ഈ മാറ്റം, അങ്ങനെയല്ല. ഈ ഇത് റെക്കമെൻഡ് ചെയ്യപ്പെടുന്നത് യൂണിവേഴ്സിലേക്കാണ്, എൻ്റെ വാസ്തു റെക്കമെൻഡേഷൻസ് നമ്മൾ യൂണിവേഴ്സിൽ സമർപ്പിക്കുകയാണ്. ആ ചേഞ്ച് അദ്ദേഹത്തിന് കിട്ടണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കും.
അത് ആ ചേഞ്ചുകൾ കൂടുതലും ഞാൻ പറഞ്ഞില്ല 80-90% വന്നിട്ടേ ഉള്ളൂ. കാര്യം ഒരിക്കലും ഒരു നെഗറ്റീവ് റിസൾട്ടിലേക്ക് പിന്നെ പോയി കണ്ടിട്ടില്ല. കാര്യം നമ്മൾ ആ രീതിയിലുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അതെന്ന് നമുക്കിത് പറയാനാണെങ്കിൽ വിശദമായിട്ട് പറയാൻ ഒരുപാട് വാസ്റ്റാണിത്. പല കാര്യങ്ങളും നമുക്ക് പറയാം. കാര്യം വാസ്തുവിൽ തന്നെ ഇപ്പം വിശ്വകർമ്മ പ്രകാശം എടുത്താൽ, അല്ലെങ്കിൽ മനുഷ്യാല ചന്ദ്രിക എടുത്താൽ, ഇല്ലെങ്കിൽ സമരാങ്കണ സൂത്രധാര എടുത്താൽ, ഓരോന്നിലും ഓരോ കോൺസെപ്റ്റുകൾ ഇങ്ങനെ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഒരാളുടെ വീട്ടിൽ കൊണ്ട് അല്ലെങ്കിൽ ഒരു അല്പക്ഷേത്രം, അതായത് 3 സെന്റിന് താഴെയുള്ള ഒരു വീട്, അയാളുടെ ജീവിതകാലം മൊത്തം കഷ്ടപ്പെട്ട് അയാൾ ഉണ്ടാക്കിയൊരു വീട് വച്ച് താമസിക്കുമ്പോൾ അവിടെ പോയിട്ട് ഇത് ഈ വാസ്തു പ്രിൻസിപ്പിൾസ് മൊത്തം ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്ന് അയാളോട് പറയുന്നതിനകത്ത് യാതൊരു ലോജിക്കും ഇല്ല. നമുക്ക് അയാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അയാളെ കറക്റ്റ് ചെയ്യിപ്പിച്ച് കൊടുക്കുക എന്നുള്ള മാത്രം, അത്രേ ഉള്ളൂ. മിനിമലിസ്റ്റിക് കറക്റ്റ് ചെയ്യുക, അതിനകത്ത് പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഇന്നത് ചെയ്താൽ ഇന്നത് വരും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നിടത്താണ് പ്രശ്നം. അങ്ങനെയല്ല, ഇങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ കൊള്ളാം, ഇതാണ് അതിൻ്റെ പെർസ്പെക്റ്റീവ്. ഈ ഒരു പെർസ്പെക്റ്റീവിൽ വേണം വാസ്തു നോക്കിക്കാണാൻ, അല്ലാതെ ഇങ്ങനെ ചെയ്തത് കൊണ്ട് നിങ്ങൾ നാളെ നശിച്ചു പോകും, അത് തെറ്റാണ്. അങ്ങനെ വാസ്തുവിൽ ഒരിക്കലും ഒരിടത്തും പറയുന്നില്ല, അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അതുപോലെ സെപ്റ്റിക് ടാങ്ക് എന്നുള്ളത് എപ്പോഴും ഒരു ചർച്ചാ വിഷയമാവുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും. സ്ഥാനം അതെങ്ങനെയാണ് ശരിക്കും പണിയേണ്ടത്? നമുക്കത് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഏറ്റവും കൂടുതൽ കോളുകൾ വന്നിട്ടുള്ളത് ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ പൊസിഷനാണ്. ഒപ്പം തന്നെ ഈ എൻ്റെ ഒരു വീഡിയോ അതിനകത്തും ആ ചാനലിൽ, ഇപ്പം വാസ്തുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനലിനകത്ത് വരുന്ന ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന വീഡിയോയും ഈ സെപ്റ്റിക് ടാങ്കാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പലർക്കും പ്രശ്നമുള്ളത് കാര്യം ചെറിയ സിറ്റിക്കകത്ത് ചെറിയ വീട് വയ്ക്കുമ്പോൾ സ്ഥലമില്ലാതാവുന്നത് കൊണ്ടാണ് ഇവർ കഴിയുന്നത് ഇത് ഫ്രണ്ടിൽ കൊണ്ട് വയ്ക്കാൻ നോക്കും. കാര്യം ഡ്രെയിനേജ് കണക്ഷൻ കിട്ടാൻ സാധ്യത ഉള്ളത് കൊണ്ട് അവിടെ കൊണ്ട് ലൈൻ നിർത്തിക്കഴിഞ്ഞാൽ പ്രാക്ടിക്കലി എളുപ്പമല്ലേ അങ്ങോട്ടേക്ക് വിടാൻ എന്നുള്ളതാണ്. പക്ഷേ വാസ്തു പറയുന്നത് സെപ്റ്റിക് ടാങ്കിന് ഒരേ ഒരു പൊസിഷനാണ്, അത് നോർത്ത് വെസ്റ്റ് സെക്ടറാണ്, വടക്ക് പടിഞ്ഞാറേ ഖണ്ഡം. ആ ഭാഗത്ത് തന്നെ നമ്മൾ വേറെ ഒരു ഓപ്ഷനും നമുക്കില്ല. നമ്മൾ സെപ്റ്റിക് ടാങ്ക് ഒരു ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത് തന്നെ ഒരു മോഡേൺ ഫെസിലിറ്റിയാണ് ശരിക്കും. പണ്ട് നമ്മൾ ഈ ഒരു കുഴി മാത്രം എടുക്കുകയുള്ളായിരുന്നു, പക്ഷേ ഇപ്പം അത് ഈ സെപ്റ്റിക് ടാങ്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇപ്പം റെഡിമെയ്ഡ് സെപ്റ്റിക് ടാങ്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് കൊണ്ടുവന്നപ്പോഴത്തേക്കും നമുക്കത് എവിടെയെങ്കിലും കൊണ്ടങ്ങ് വെച്ചാൽ മതി എന്ന രീതിയിൽ കൊണ്ടങ്ങ് വയ്ക്കും. ബാക്കിലായി പോകും, ചിലപ്പോൾ ഈ പറഞ്ഞ വടക്ക് പടിഞ്ഞാറേ ഭാഗം ബാക്കിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർ ഇത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിട്ട് ഞാൻ കൊണ്ട് അഗ്നികോണിൽ വെച്ച് പോയി, അല്ലെങ്കിൽ കന്നിമൂലി വെച്ച് പോയി, ഞാനിനി എന്ത് ചെയ്യാൻ പരിഹാരമുണ്ടോ? ചില പരിഹാരങ്ങൾ ചില ആൾക്കാരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റിക് ടാങ്കിൻ്റെ പുറത്തൊരു ദൈവത്തിൻ്റെ ഇത് അല്ലെങ്കിൽ ബുദ്ധൻ്റെ ഇത് കൊണ്ട് വെച്ചാൽ ശരിയാകുമോ എന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട്. കാരണം അത്രത്തോളം ആളുകൾ ഇതിനെ തെറ്റായി ധരിക്കുകയാണ്. അങ്ങനെ ഒരു പരിഹാരമൊന്നും നമുക്കില്ല. നമ്മൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന പോയിന്റ് അതാണ് വാസ്തു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്. അത് വടക്ക് പടിഞ്ഞാറ് വായു കോൺ. എന്തിനാണ് വായു കോൺ? വായുവിൻ്റെ പ്രസൻസ് ഏറ്റവും കൂടുതൽ ഉള്ളപ്പോഴത്തേക്കും വായു ഇതിനെ വൈപ്പ് ഔട്ട് ചെയ്യും. ഈ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഈ ഇതിൻ്റെ കാര്യങ്ങളെ വൈപ്പ് ഔട്ട് ചെയ്യാൻ വായു ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രിൻസിപ്പ്. അപ്പോൾ അതുകൊണ്ട് വായു കോൺ സെക്ടറിൽ തന്നെ ആയിരിക്കണം നമ്മൾ സെപ്റ്റിക് ടാങ്ക് കൊടുക്കേണ്ടത്. ഒരു കാരണവശാലും അത് അഗ്നികോണിലോ കന്നിമൂലയിലോ ഈശാന കോണിലോ ഒരിക്കലും വരാൻ പാടില്ല. ഇതിന് റിസൾട്ട് ഇത് പേടിപ്പിക്കുന്ന രീതിയിൽ ഈശാന കോണിൽ ഇങ്ങനെ വന്നാൽ ഇന്ന സംഭവിക്കും എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് കറക്റ്റായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അത് ഇങ്ങനെ ചെയ്തതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഭയപ്പെടുത്തുന്ന കാര്യമായിട്ട് പലരും കാണുന്നുണ്ട്. പക്ഷെ കഴിയുന്നത് നിങ്ങൾ ഈ വടക്ക് പടിഞ്ഞാറേ സെക്ടറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ കാര്യത്തിൽ. അതുപോലെ ഒരു വീട് പണിയുമ്പോൾ വഴികൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. വീട്ടിലേക്ക് കയറി വരുന്ന വഴികൾ, ഇടവഴികൾ, അതുപോലെ NH പോലുള്ള വീതി കൂടിയ വഴികൾ, അപ്പം ഇതിനൊക്കെ ഈ വഴികൾക്കെല്ലാം വാസ്തു ഉണ്ടോ? ആ വഴികൾക്ക് വാസ്തു രണ്ട് രീതിയിൽ നമുക്ക് നോക്കിക്കാണാം. ബിൽഡിങ്ങിലേക്ക് വരുന്ന ആക്സസ് എന്ന് പറയുന്ന വഴിയെ നമ്മൾ പ്രധാനമായിട്ട് കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പം ദർശനം നമ്മൾ നേരത്തെ പറയാം, ബട്ട് ആ കോൺസെപ്റ്റുമായിട്ട് ഇഴചേർന്ന് കിടക്കുന്ന ഒരു കാര്യമാണ് സൗത്ത് സൈഡിലാണോ റോഡ്, ഈ സൈഡാണോ. പിന്നെ ഈ റോഡ് പോകുന്നത് എലിവേഷനിലേക്കാണോ ഡിപ്ലീഷനിലേക്കാണോ, അതായത് നോർത്തിലേക്കാണോ ഇത് കയറിപ്പോകുന്നത്, അതേ സൗത്തിലേക്കാണോ കയറി പോകുന്നത്. സൗത്തിലേക്ക് കയറി പോകുമ്പോഴാണ് അത് മാക്സിമം ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത്. ഇത് നോർത്തിലേക്കാണ് കയറി, വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് നേരെ നോർത്തിലേക്കാണ് പൊങ്ങിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, അതായത് നമ്മൾ ഈ റോഡ് ചരിഞ്ഞ റോഡിൻ്റെ സൈഡിൽ നമ്മൾ വീട് വയ്ക്കുകയാണെങ്കിൽ അത് ബെനിഫിറ്റ് കുറയും. കാര്യം ഇപ്പം പലതും ഈ പ്ലോട്ട് ലേ ഔട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഇതിൻ്റെ ഒരു ഇറക്കത്തിലായിരിക്കും രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ വീട് പ്ലോട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഈ ഒരു വാസ്തു അപ്ലൈ ചെയ്യേണ്ടി വരും നമ്മൾ. പിന്നെ ഇതിനകത്ത് വേറെ കാര്യം പറഞ്ഞാൽ ടി ജംഗ്ഷൻ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ടി ജംഗ്ഷൻ. പിന്നെ അതുപോലെ നമുക്ക് അലൈൻമെൻറ്റ്, ഇപ്പോൾ റോഡിൻ്റെ അലൈൻമെൻറ്റ്, ഇപ്പം വേറൊരു സ്റ്റഡി റീസെൻ്റായിട്ട് നടന്നത്, ഇപ്പോൾ ഒരു ഹൈവേയിൽ ഒരു പോയിന്റിൽ എപ്പോഴും സ്ഥിരമായിട്ട് ആക്സിഡൻറ്റ് നടക്കുന്നു. ഇത് കുറേ വാസ്തു എക്സ്പേർട്സ് പോയിട്ട് സ്റ്റഡി ചെയ്തു. അപ്പോൾ ഇത് നടത്തുന്ന ശരിക്കും പറഞ്ഞ് നടന്ന സ്റ്റഡിയാണ്. എന്നിട്ട് അവിടെ കണ്ടുപിടിച്ച ചില കാര്യങ്ങൾ അവർ കൺക്ലൂഡ് ചെയ്തിട്ട് ഇന്ന കാര്യം കൊണ്ടാണ് ഇവിടെ ചെറിയൊരു അലൈൻമെൻറ്റിൻ്റെ ചേഞ്ചോടുകൂടി
മാറ്റിക്കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് കുറയും എന്നുള്ള റെക്കമെൻഡേഷനിൽ വരികയും അത് സക്സസ് ആവുകയും ചെയ്തു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇനി ഇത്രയേ ഉള്ളൂ തിയറി. കാര്യം നോർത്ത് സൗത്തിലേക്ക് ഒരുപാട് ഡിപ്ലീറ്റ് ചെയ്യുന്ന, സൗത്തിലേക്ക് ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ പ്രശ്നം തന്നെയാണ്. ഒരു ഞാൻ എൻ്റെ ഒരു പഠനത്തിൽ മനസ്സിലാക്കിയത്, നോർത്തിലേക്ക് കയറി സൗത്തിൽ ഇറങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ചെറിയ വിഷയങ്ങളുണ്ട്. നമ്മൾ എപ്പോഴും സൗത്തിലേക്ക് ഉന്നതി, അതാണ് വാസ്തുവിൻ്റെ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്. അതനുസരിച്ച് റോഡിൻ്റെ അലൈൻമെൻറ്റ് നമുക്ക് നോക്കിക്കാണാവുന്നതാണ്. വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് നമ്മളിപ്പോൾ നിരന്ന ഒരു പ്ലോട്ടാണെങ്കിൽ ഇതിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട. ഏത് ഡയറക്ഷനിലായാലും നമ്മൾ വീടിൻ്റെ ദർശനത്തിനനുസരിച്ചിട്ട് നമ്മളത് എടുക്കും. പക്ഷേ ഇത് ചരിഞ്ഞ റോഡാണെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ടി ജംഗ്ഷൻ ആണെങ്കിൽ ചെന്ന് അവസാനിക്കും, പിന്നെ അങ്ങോട്ട് വഴി കാണില്ല. അങ്ങനെ അവസാനം ഇരിക്കുന്ന വഴി നടത്തിയിരിക്കുന്ന വീടുകൾക്ക് അത് മുട്ടു ദോഷം. അത് നമ്മളത് അത് പറയാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കോൺസെപ്റ്റ് ഇത് തന്നെയാണ്. ഈ പറഞ്ഞ എൻഡിൽ അല്ലെങ്കിൽ ടി ജംഗ്ഷനിൽ വന്ന് നിൽക്കുന്നിടത്ത് ഈ വാസ്തു, ഈ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ എനർജി ഫ്ലോ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു എഫക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അത് കഴിയുന്നതും അത് ഒഴിവാക്കാനായിട്ട് പറയും. പക്ഷേ അതൊരു വലിയൊരു പോയിൻ്റ് ആയിട്ടൊന്നും എടുക്കേണ്ട. ടി ജംഗ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഈവൻ യു എസിൽ നിന്നൊരു കോൾ വന്നതും അവർ ടി ജംഗ്ഷനിൽ ഒരു വീടിരിക്കുന്നതിനെ പറ്റി സംസാരിച്ചുകൊണ്ടൊരു കോൾ വന്നു. കാര്യം ഈ ടി ജംഗ്ഷൻ ഒരു വിഷയമാണ് പലപ്പോഴും, അത് വാസ്തു അത് അലോ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. പക്ഷേ അത് ഒരു ഡീറ്റെയിൽ ആണ്. അത് നമുക്ക് പിന്നൊരു വശം നമുക്ക് അതിനെപ്പറ്റി മാത്രം വേണമെങ്കിൽ ഒരു സെഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്. കാര്യം എന്ന് വെച്ചാൽ അത് ഒരു ഒറ്റ ഒരു ചോദ്യത്തിൽ ഒതുക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് ഓരോ ടൈപ്പ് റോഡുകൾക്കും ഓരോരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഒരു ദിവസം ചെയ്യാവുന്നതേ ഉള്ളൂ. വാസ്തുവിനെ പറ്റി കുറേ സംശയങ്ങൾ നമുക്ക് തീർത്തു തന്നു. അപ്പം ഇതുവരെ വന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് ഉണ്ണികൃഷ്ണൻ സാറിന് വളരെയധികം നന്ദി. അപ്പം ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പറും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കും. ഇദ്ദേഹത്തിൻ്റെ ഒരു ചാനലുണ്ട്, വാസ്തുഗൃഹ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലുണ്ട്. അപ്പം അതും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. അപ്പം ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, സ്നേഹത്തോടെ നമസ്കാരം. നമസ്കാരം.